എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്നത് പ്രണയം എന്നൊരു ടോപ്പിക്കിനെ പറ്റി സംസാരം വന്ന് അതിന്റെ പേരിൽ ഇൻഹോയും ഡോക്ടർ കിമ്മും വഴക്കുണ്ടാക്കുന്നതാണ്. ആക്ച്വലി ഇവർ ആ ഒരു കാര്യത്തിന്റെ പേരിലല്ല വഴക്കുണ്ടാക്കുന്നത്, അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ചാ എന്ന ഒരു കോമൺ ആളുണ്ടല്ലോ, ആ ഒരു വഴക്ക് ഈ രീതിയിൽ അവർ അടിപൊളി ഉണ്ടാക്കുന്നു എന്നേ ഉള്ളൂ. എന്തായാലും അത് കണ്ട് മറ്റുള്ള ഡോക്ടേഴ്സ് ഒക്കെ പിടിച്ചു മാറ്റാൻ നോക്കുന്നുണ്ടെങ്കിലും രക്ഷയില്ല. ഒടുക്കം ചായ വിവരം അറിയിച്ച ചായ എത്തിയാണ് രണ്ടുപേരെ ഒന്ന് മാറ്റുന്നത്. ശേഷം അവരെ റൂഫ് ടോപ്പിലേക്ക് കൊണ്ടുപോയി ഇതുപോലെ കൊച്ചു പിള്ളേരെ പോലെ പബ്ലിക്കായി കിടന്ന് വഴക്കുണ്ടാക്കി നാണക്കേടുണ്ടാക്കിയതിന് ചാ വഴക്ക് പറയുമ്പോ ഈ ഇൻഹോയ്ക്ക് തന്നോട് അസൂയാണെന്നും താൻ ഇൻഹോയേക്കാൾ നല്ലൊരു ഡോക്ടർ ആയതിന്റെ കണ്ണുകടി കൊണ്ടാണ് തന്നെ ചുമ്മാ വഴക്കുണ്ടാക്കുന്നതെന്നും കിമ്മ് പറയുന്ന ടീം. നീ എന്തിനാ ഇയാളുടെ വീട്ടിൽ താമസിക്കാൻ പോയതെന്നായിരുന്നു ഇൻഹോ ചായോട് ചോദിക്കുന്ന ചോദ്യം. ഞാൻ ഒറ്റയ്ക്കല്ല പോയത്, എന്റെ കൂടെ വേറെ ആൾക്കാരുണ്ടായിരുന്നു എന്ന് ചാ പറയുന്നത് ഇൻഹോയെ തണുപ്പിക്കുന്നില്ല. എന്തായാലും വീണ്ടും ചായയുടെ മുന്നിൽ വെച്ച് ഇൻഹോ ദേഷ്യം വന്ന് കിമ്മിനെ അടിക്കാനായി പോകുമ്പോ കിമ്മ് ഒഴിഞ്ഞു മാറുന്നത് കൊണ്ട് തന്നെ അടി കിട്ടുന്നില്ലെങ്കിലും ഇൻഹോയ്ക്ക് ഉളുക്ക് പിടിക്കുന്നുണ്ട്. അയാൾ മറിഞ്ഞു വീഴുമ്പോ ചാ മൈൻഡ് പോലും ചെയ്യാതെ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ആ ഒരു പെൺകുട്ടി അവളുടെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് ഡിസ്ചാർജ് ആയി പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ കുഞ്ഞ് ഹോസ്പിറ്റലില് തന്നെയാണുള്ളത്. കുഞ്ഞിന് ചെറിയ ഒരു ഹെൽത്ത് ഇഷ്യൂ ഒക്കെ ഉള്ളത് കൊണ്ട് അവിടെ ന്യൂബോൺ ICU വെച്ചേക്കുമായിരുന്നു. അപ്പൊ കുഞ്ഞിനെ പിക്ക് ചെയ്യാനായി കുറച്ച് ദിവസം കഴിഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് അവൾ എത്തുന്നു. ചായ കണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൾക്ക് വല്ലാത്ത വയറുവേദന അനുഭവപ്പെടുന്നു. തുടർന്ന് പരിശോധിക്കുമ്പോൾ പ്രത്യേകിച്ചൊന്നും കാണാത്തതിനെ തുടർന്ന് മിന്നെ അവളെ പറഞ്ഞു വിടുന്നുണ്ട്. പക്ഷെ പിന്നീടാണ് അവളുടെ സ്കാനിംഗ് റിപ്പോർട്ട് തറവായി പരിശോധിക്കുന്ന അവൻ വയറ്റിൽ ഫ്ലൂയിഡ് കെട്ടിക്കിടക്കുന്നത് കാണുന്നത്. അവളെ ഓൾറെഡി ഡിസ്ചാർജ് പറഞ്ഞ് ഒരു കുഴപ്പമില്ലെന്നൊക്കെ ഉറപ്പ് കൊടുത്ത് വിട്ടത് ഇപ്പോ പ്രശ്നമായി മാറിയിരിക്കുന്നു. ഉടനെ തന്നെ വിളിച്ച് അവൾക്ക് ഒരു ഇമ്മീഡിയറ്റ് ഓപ്പറേഷൻ നടത്താണ്. ഇത് ടീം വീണ്ടും യങ്ങും ഐറമും കണ്ടുമുട്ടുമ്പോ യങ് ഐറങ്ങിന്റെ ഡ്രോയിങ്ങിന്റെ ബോർഡും കാര്യങ്ങളും ഒക്കെ തട്ടിക്കളയുന്നു. ഇനി എനിക്കിവിടെ പഠിക്കാൻ കഴിയില്ല, ഇവള് ഇനി അങ്ങനെ പഠിക്കണ്ട എന്നൊരു ദേഷ്യം യങ്ങിനുണ്ട്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങാൻ നേരം ഞാൻ ഇനി ഇവിടേക്ക് തിരിച്ചു വരുന്നില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഇവിടെയുള്ള എന്റെ എല്ലാ സാധനങ്ങളും എടുത്തിട്ടുണ്ട് എന്നെല്ലാം സിയോങ്ങിനെ വിളിച്ച് പറയുമ്പോ ദേഷ്യം വരുന്ന സിയോങ് ചായയെ വീണ്ടും ചെന്ന് കണ്ട് ഡിവോഴ്സിനെ പറ്റി പറയുന്നു. നീ ഡിവോഴ്സ് ചെയ്തിട്ട് ഇവിടുത്തെ നിന്റെ കാര്യങ്ങളെല്ലാം നിർത്തി പോവാൻ നോക്കുന്നില്ല. സിയോങ് പറയുമ്പോ ഞാൻ എന്തിനത് ചെയ്യണമെന്ന് ചാ ചോദിക്കുന്നു. നിന്നെ കൊണ്ട് ഞാനത് ചെയ്യിപ്പിക്കുമെന്നും പറഞ്ഞ് നേരെ സിയോങ് പോകുന്നത് ഇൻഹോയുടെ അടുത്തേക്കാണ്. തനിക്ക് ചായയുടെ കാര്യത്തെ പറ്റി സംസാരിക്കണമെന്ന് സിയോങ് പറയുമ്പോ ഇതിപ്പോ ജോലിയുടെ സമയമല്ലേ, പിന്നെ സംസാരിക്കാന്ന് പറഞ്ഞ് ഇൻഹോയും മൈൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ പിന്നീട് സിയോങ്ങിനെ കാണുന്ന ഇൻഹോ എന്തോ പറയാനായി വരുമ്പോഴേക്കും ദയവ് ചെയ്ത് ബ്രേക്കപ്പ് ആകാന്ന് മാത്രം എന്നോട് പറയരുതെന്ന് സിയോങ് പറയുന്നുണ്ട്. അതല്ലെങ്കിൽ എനിക്ക് മറ്റൊന്നും പറയാനില്ലാന്ന് അത് കേട്ട് ഇൻഹോ പറയുമ്പോ സിയോങ് ആകെ തകരാണ്. നീ എന്നെ വീണ്ടും ഉപേക്ഷിക്കാൻ പോവാണോ, എന്റെയും എന്റെ മകളുടെയും കാര്യത്തില് നിനക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ലെന്നെല്ലാം സിയോങ് ചോദിക്കുമ്പോ എനിക്കിപ്പോ വേറെ ഒരു വഴിയില്ല, എനിക്കിപ്പോ എന്റെ കുടുംബം നിലനിർത്താൻ ഇതേ ഉള്ളൂ ഒരു ചാൻസ് എന്ന് ഇൻഹോ തീർത്തു പറയുന്നു. ഇവിടെ കാര്യങ്ങൾ ഇങ്ങനെ നടക്കുമ്പോ മറ്റേ ആ പെൺകുട്ടി ഓപ്പറേഷൻ ചെയ്തിരുന്നില്ലേ, ആ ഓപ്പറേഷൻ സക്സസ് ആയില്ല, ആ കുട്ടി മരിക്കുന്നു. അത് മിന്നിനെ ആകെ തളർത്തുന്നുണ്ട്. കാരണം അവൻ കുഴപ്പമൊന്നും ഇല്ലാന്ന് പറഞ്ഞ് ഡിസ്ചാർജ് ആക്കി വിട്ട് ആ കുട്ടിയുടെ ഹെൽത്ത് മോശമായിട്ടുണ്ടായിരുന്നു. വയറുവേദനയായി പരിശോധിച്ചപ്പോഴേ ഇത് കണ്ടെത്തി. മിൻ മുൻകൈ എടുത്ത് ഡിസ്ചാർജ് ആക്കിയില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു. അങ്ങനെ ഈ ഒരു കാര്യത്തോടെ ആകെ തകർന്നവൻ കോട്ടൊക്കെ ഊരിയിട്ട് ആരോടും ഒന്നും പറയാതെ മാറിപ്പോകുന്നു. ഇതറിയുന്ന ചാ ഇൻഹോയും ആ പെൺകുട്ടിയുടെ ഗുണറലിന് പോകുമ്പോ തന്റെ മകളെ ശരിക്കും നോക്കാതെ ഡിസ്ചാർജ് ചെയ്ത മിൻ ചായയുടെ മകനാണ് എന്നറിയാവുന്ന ആ ഒരു മരിച്ച പെൺകുട്ടിയുടെ അമ്മ അവിടെ കിടന്ന് ബഹളം വെക്കുന്നുണ്ട്. ഇതുപോലെ നിങ്ങൾ ഉത്തരവാദിത്തം ഇല്ലാതെ പെരുമാറിയത് കൊണ്ടല്ലേ എന്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടതെന്നെല്ലാം പറഞ്ഞു. ചായക്ക് എന്ത് പറയണമെന്ന് തന്നെ അറിയില്ല. അപ്പോഴേക്കും ഹോസ്പിറ്റലിൽ ആരോടും ഒന്നും പറയാതെ മാറിയിരിക്കുന്ന മിന്നിന്റെ ഫോണിലേക്ക് പലതവണ ജിയോൺ വിളിക്കുന്നുണ്ട്. ഫോൺ വിളിച്ചിട്ടൊന്നും അവൻ എടുക്കുന്നില്ലെങ്കിലും അവൻ ഒരു സ്ഥലത്ത് മാറിയിരിക്കുന്നത് അവൾ കണ്ടെത്തുന്നു. അവൾ വേഗം തന്നെ ആ കാര്യം ചായയെ വിളിച്ച് അറിയിക്കുന്നുണ്ട്. എന്തായാലും ചാ വീണ്ടും ആ മകൾ നഷ്ടപ്പെട്ട അമ്മയുടെ അടുത്തൊക്കെ ചെന്ന് സംസാരിച്ച് ആശ്വസിപ്പിക്കാൻ നോക്കുന്നു. അവർ മിന്നിന്റെ അമ്മ എന്ന രീതിയിൽ അവൻ ചെയ്ത തെറ്റിന് ക്ഷമ ചോദിക്കുന്നില്ല. കാരണം അവന്റെ അശ്രദ്ധ ഒരു ജീവൻ എടുത്തെങ്കിൽ അതിന്റെ ക്ഷമ ചോദിക്കാൻ തനിക്ക് ഒരു അർഹതയും ഇല്ല എന്ന് ചായക്ക് തന്നെ അറിയാം. എങ്കിലും അവരെ ഒരു സുഹൃത്ത് എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു പരിചയക്കാരി എന്ന രീതിയിൽ ആശ്വസിപ്പിക്കുകയാണ്. അങ്ങനെ അതിനുശേഷം അവിടെ നിന്ന് മടങ്ങുന്ന ചാ അവിടെ ഇൻഹോയുടെ കാറ് കാണുന്നു. ഇൻഹോയുടെ കാറ് പാർക്കിംഗ് ഏരിയയിൽ കാണുമ്പോൾ അതിൽ ഡിസബിലിറ്റിയുടെ സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുന്നത് കാണുന്നു. തനിക്ക് ഓപ്പറേഷൻ നടന്നതിനെ പറ്റി ഒരു ഡിസബിലിറ്റി കാർഡ് വാങ്ങി പാർക്കിംഗ് ഏരിയയിലൊക്കെ പ്രയോറിറ്റി നേടണമെന്ന് ഇൻഹോ പറഞ്ഞതും പിന്നീട് താൻ സിയോങ്ങിനെ ബ്രേക്കപ്പ് ചെയ്യാൻ കുറച്ചുകൂടെ ടൈം വേണമെന്ന് ഈ ലാസ്റ്റ് ടൈം ഇൻഹോ ആവശ്യപ്പെട്ടതും ഒക്കെ ആലോചിച്ച് എന്ത് ചെയ്യണമെന്ന് ചാ തീരുമാനിക്കുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ഇൻഹോയെ കണ്ട് മിന്നിനെ കണ്ട് ഇൻഹോ അദ്ദേഹത്തിന്റെ കരിയറിലും സംഭവിച്ച ഇതുപോലത്തെ ഒരു ഇൻസിഡന്റ് പറയുന്നു. രണ്ടു മൂന്ന് പേഷ്യൻസിനെ അപകടത്തിൽ പെട്ട നിലയിൽ ഹോസ്പിറ്റലിലേക്ക് ട്രീറ്റ്മെന്റിന് കൊണ്ടുവന്നപ്പോ അവിടെ അവരെ എല്ലാവരെയും കൂടി ചികിത്സിക്കാനുള്ള ഫെസിലിറ്റി ഇല്ലാതെ അതിൽ ഒരാളെ വേറൊരു ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞു വിടേണ്ടി വന്നെന്നും പോകുന്ന വഴി മരണപ്പെട്ടു എന്നും ഇതൊന്നും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ലോ, അറിയാതെ സംഭവിക്കുന്നതല്ലേ എന്നല്ല പറയുന്ന ഇൻഹോ നീ അവിടെ ചെന്ന് ആ കുട്ടിയുടെ പേരൻസിനോട് എന്തായാലും സംസാരിക്കണമെന്ന് പറയുന്നു. എന്തായാലും മിൻ രണ്ടും കൽപ്പിച്ച് തന്റെ തെറ്റ് ആക്സെപ്റ്റ് ചെയ്ത് ആ ഒരു കുടുംബത്തെ കാണാനായി പോകുന്നു. ഇതേ ടീം മാരത്തോൺ ഓടാൻ പോകുന്ന കിമ്മിന്റെ അടുത്തെത്തുന്ന ഫ്രണ്ട് ഇന്ന് ചാ വരില്ല എന്ന് പറയുമ്പോ എനിക്കറിയാമെന്ന് കിം പറയുന്നു. ആ സമയത്ത് ഇത് തന്നെ അവസരമെന്ന് തോന്നിയ അവർക്ക് കിമ്മിനോടുള്ള ഇഷ്ടം തുറന്നു പറയാണ്. ഇതേ ടീം ഹോസ്പിറ്റലില് ആ പെൺകുട്ടി മരിച്ച കാര്യത്തെ പറ്റി ഡിസ്കഷൻ നടക്കുമ്പോ യഥാർത്ഥത്തിൽ ആ പെൺകുട്ടിയുടെ ചികിത്സ ഫുള്ള് നോക്കേണ്ടത് ഫാമിലി മെഡിസിൻ ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു.
ആയിരുന്നുവെന്നും ആ പെൺകുട്ടിക്ക് അപകടം പറ്റിയത് ആ ഡിപ്പാർട്ട്മെന്റിന്റെ പിഴവാണെന്നും മാനേജ്മെന്റിന് റിപ്പോർട്ട് നൽകാനായി ഇൻഹോ തീരുമാനിക്കുന്നു. ഈ ഒരു കാര്യം അറിയുന്ന സിയോങ് ആകെ ഷോക്ക് ആവുന്നു. കാരണം സിയോങ്ങിന്റെ ഡിപ്പാർട്ട്മെന്റ് ആണ് ഫാമിലി മെഡിസിൻ. അതിൽ എന്തെങ്കിലും പ്രശ്നം പറ്റിയാൽ അത് സിയോന്റെ തലയിലാണ് വരിക. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ഇൻഹോയുടെ അച്ഛന്റെ ആണ്ട് വരുന്നതാണ്. എത്രാമത്തെ ആണ്ടാണെന്ന് അറിയില്ല. എന്തായാലും ആ ഒരു ആണ്ടിന്റെ ചടങ്ങൊക്കെ നടത്താനായി ചാ അവിടേക്ക് വരുന്നുണ്ട്. ചാ വീട്ടിലേക്ക് എത്തി എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ മുന്നത്തെ പോലെ ചാ വീണ്ടും കുഴപ്പമൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകുമെന്നൊരു തോന്നൽ ഇൻഹോയ്ക്കും അമ്മയ്ക്കും ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ എന്തായാലും ചടങ്ങ് നടന്ന് ഇവർ ഒന്നിച്ച് ഫുഡ് കഴിക്കാനായി ഇരിക്കുമ്പോൾ ഈ വർഷത്തോടെ ചടങ്ങ് അവസാനിപ്പിക്കണം, ഇനി അച്ഛന്റെ ആണ്ടൊന്നും ആഘോഷിക്കേണ്ട എന്നാണ് ഇൻഹോയുടെ അമ്മയുടെ അഭിപ്രായം. അതെന്താണെന്ന് ചോദിക്കുമ്പോൾ എനിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന് അവർ പറയുന്നു. അത് കേട്ട് എല്ലാവരും ഷോക്ക് ആവുന്നുണ്ട്. പിന്നീട് ഇൻഹോ ചായോട് എന്നാൽ എന്റെ അമ്മയ്ക്ക് ഈ പ്രായത്തിൽ തന്നെ ഒരു ബോയ് ഫ്രണ്ട് വേണോന്നൊക്കെ പിറുപിറുത്തുകൊണ്ട് നിൽക്കുമ്പോൾ ഇത് അടുത്ത വർഷം നിങ്ങൾ ആഘോഷിക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്റെ അവസാനത്തെ ആണ്ട നിങ്ങളുടെ കൂടെ, ഞാൻ നിങ്ങളെ ഡിവോഴ്സ് ചെയ്യാൻ പോവുകയാണെന്ന് ചാ പറയുമ്പോൾ ഇൻഹോ ആകെ ഷോക്ക് ആവുന്നു. എനിക്ക് നിങ്ങളെ ഒരു രീതിയിലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ ഒരുപാട് സഹിച്ചു, പക്ഷേ നിങ്ങളാകട്ടെ എന്റെ ഡിസബിലിറ്റിയുടെ സ്റ്റിക്കർ ഒട്ടിച്ച് ആ കാറിലല്ലേ സിയോങ്ങുമായി കറങ്ങി നടക്കുന്നത്, നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വന്നു? ഞാൻ എന്തായാലും നിങ്ങൾക്ക് യാതൊരു ഡിസബിലിറ്റി ഇല്ല, എന്നിട്ട് നിങ്ങൾ ചുമ്മാ സ്റ്റിക്കർ ഒട്ടിച്ച് നടക്കുകയാണെന്ന് പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. ഞാൻ എന്തായാലും ആ കാറിൽ ഇനി കയറില്ല, നിങ്ങൾ എന്റെ കുട്ടികളുടെ അച്ഛനാണ്, പക്ഷേ നിങ്ങൾ എനിക്ക് നല്ലൊരു ഭർത്താവല്ല എന്ന് പറയുന്ന ചാ ഡിവോഴ്സ് ആണ് തന്റെ അന്തിമ തീരുമാനം എന്നറിയിക്കുമ്പോൾ അത് കേട്ട് ഇൻഹോ ഷോക്ക് ആവുകയും മൂക്കിൽ നിന്ന് രക്തം വരികയും ചെയ്യുന്നു. ഇൻഹോ പെട്ടെന്ന് ബോധരഹിതനായി താഴേക്ക് വീഴുമ്പോൾ കൂടുതൽ അടവൊന്നും എടുക്കണ്ട, നിർത്തിക്കൊള്ളാനായി ചാ ദേഷ്യപ്പെടുന്നുണ്ട്. പക്ഷെ ഇൻഹോ അനക്കമില്ലാതെ തറയിൽ ഇങ്ങനെ കിടക്കുന്നത് കണ്ട് ചാ വല്ലാതെ പേടിച്ച് അടുത്തു ചെന്ന് തട്ടി വിളിക്കുന്നു. പക്ഷെ ഇൻഹോ അനങ്ങുന്നേയില്ല. അങ്ങനെ ഇവിടെ കൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണും വരെ ബൈ.